ആ വീട്ടിലേക്ക് പോയി ഒരു ചായ കുടിച്ചതാണ്, ചായ കുടിച്ച് മടങ്ങിയ കാര്യത്തെക്കുറിച്ചാണ് അവരുടെ വീട്ടിലേക്ക് പോയി എന്ന ആക്ഷേപം ഒരു ഉന്നയിക്കുന്നത്. ഞങ്ങൾ പോയി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പരമാവധി അവിടെ ഒരു ചായ കുടിക്കാൻ എത്ര സമയമെടുക്കും അതെടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് മടങ്ങിപ്പോയത്. പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവരുടെ തോളിൽ കൈയിട്ട് വന്ന് ആരെങ്കിലും വിശ്വസിക്കുന്ന ഏത് അങ്ങനെ നിങ്ങളെല്ലാവരും എത്ര നാൾ പരിശ്രമിച്ചതാണ് അവരുമായിട്ട് ചേർന്നുള്ളൊരു ഫോട്ടോ എൻ്റേത് കിട്ടാനായിട്ട്, അവരോടൊപ്പം എങ്ങനെയെങ്കിലുമുള്ളൊരു ഫോട്ടോ, എൻ്റെ പിന്നിൽ നിൽക്കുന്നതായിരുന്നാലും കുഴപ്പമില്ല, മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്താണല്ലോ നിങ്ങൾ പലരും നന്നായിട്ട് ആഘോഷിച്ചത്, ഒരു ഫോട്ടോ നിങ്ങൾക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചോ? പിന്നെ അവർ പറയുന്നത് അവരുടെ ഒരു ബ്രദറിൻ്റെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. ഞാനൊരു ആളെയും കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരാളല്ല, പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി ഒരു മാസക്കാലം നീണ്ടു നിന്നതായിട്ടുള്ള യുദ്ധം എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വാസ്തവമാണ്. ബി ജെ പിയും കോൺഗ്രസ്സും അടങ്ങുന്ന പത്മവ്യൂഹമാണ്. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ട് വരാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. അതിന് സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയും കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അവർ പറയുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.